നീനു അലീസ് യൂട്യൂബിൻ വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബോട്ടിൽ ആർട്ട് ഒരുപാട് വെറൈറ്റീസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ചിലത് കാണുമ്പോൾ തന്നെ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, എന്നാൽ ചിലതൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും ട്രൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ എനിക്കൊന്ന് അയച്ചു തരിക. ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് ആ പിക്ചേഴ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ തരിക. സോ ഞാനത് ഇതിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ വരൂ, നമുക്ക് ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. വരൂ, നമുക്ക് വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലായാലും യൂസ് ചെയ്യാം. പിന്നെയും നമുക്ക് വേണ്ടത് വുളൺ ത്രെഡാണ്. അതിൻ്റെ നെക്ക് പാർട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും നമുക്ക് ഇതേതുപോലത്തെ ഒരു സ്പോഞ്ചാണ് വേണ്ടത്. ഇത് ഞാൻ മേടിച്ചതല്ല, നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇരിക്കുന്ന സ്പോഞ്ചാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്താലും മതിയാകും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സാണ്. നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേതുപോലെ ഒരു 6 കളേഴ്സ്, 6 കളർ വരുന്നതാണ്. ഇത് നമ്മൾ ആ പാക്കറ്റോടെ മേടിക്കുവാണെങ്കിൽ 100 rupees ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അതിൻ്റെ നെക്ക് പാർട്ടിൽ, അതായത് ആ ബോട്ടിൻ്റെ നെക്ക് പാർട്ടിൽ നമുക്ക് വുളൻ ത്രെഡ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ദ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വുളൻ ത്രെഡ് ബോട്ടിലോട്ട് ചുറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഗ്യാപ്പൊന്നും കൊടുക്കാണ്ട് ചെയ്തെടുക്കുക. ഞാൻ ചെയ്തപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ആ ബോട്ടിൻ്റെ നെക്ക് പാർട്ട് അത്രയും ഇതേ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു എടുത്തിട്ടുണ്ട്. അതായത് വുളൻ ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ അടുത്തെടുക്കുന്നത് ആക്രിക്കിൻ്റെ ട്യൂബിലുള്ള ഒരു വൈറ്റ് കളേഴ്സാണ്, അതായത് ബേസ്കോട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ റേറ്റ് 100 rupees ആണ്. നിങ്ങൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ആക്രിലിക് കളേഴ്സ്, അതായത് 20 rupeesന് കിട്ടുന്ന കളേഴ്സ് യൂസ് ചെയ്യാം. ഇത് ഞാനിതാ ബോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ട്യൂബ് ആയതുകൊണ്ട് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ആദ്യം കാണിച്ചു തന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, എനിക്ക് ബോട്ടിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിക്ക് ഇതാണ്. പിന്നെ നമ്മൾ എന്താ ആ പെയിൻറ് ബ്രഷൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിലൊരു ചെറിയൊരു വര പോലെയൊക്കെ കാണും. അതിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് ഇതെന്നാണ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പോഞ്ച് ഞാൻ മേടിച്ചതല്ല, അത് ഡ്രസ്സിൽ നിന്നൊക്കെ വരുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വീണ്ടും കുറച്ചുകൂടി പെയിൻറ് ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബേസ് കോട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് നമ്മൾ ബേസ് കോട്ട് ചെയ്ത് നല്ലതുപോലെ ഉണങ്ങിയിട്ട് വേണം അതിൻ്റെ പുറത്ത് അടുത്ത കോട്ട് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ പെയിൻറ് അത്രയും ഇളകിപ്പോരും. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നല്ല ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബേസ് കോട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ലൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ ആ കോട്ടൺ വെച്ചിട്ടൊന്ന് ആ അതായത് ബേസ് കോട്ടിൻ്റെ പുറത്തുകൂടി ഒന്ന് വീണ്ടും ഡാബ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ, അതിലൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഞാനിതാ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഡ്രൈ ആകാനായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഹെയർ ഡ്രയറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേഗന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുമല്ലോ. അടുത്ത് നമുക്ക് വേണ്ടത് മഞ്ഞക്കളറും വെള്ളക്കളറുമുള്ള രണ്ട് കളറിൽ ആക്രിലിക് കളേഴ്സ് എടുക്കുക. നമ്മളിതാ ഈ ഫിംഗർ, ഒരു ചെറിയ വിരൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. വിരലിൻ്റെ ഒരു ഭാഗത്ത് മഞ്ഞക്കളറും അതാ സെയിം വിരലിൽ തന്നെ അടുത്ത ഭാഗത്ത് വൈറ്റും ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ ബോട്ടിലോട്ടൊന്ന് വരച്ചു കൊടുക്കുവാണ്. അതായത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ വെച്ചു കൊടുക്കാം. ഇതേപോലെ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഫ്ലവറാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ബ്രഷ് വേണ്ട, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും വേണ്ട. നമ്മൾ
ഇതിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ബോട്ടിൽ ഫുള്ളും ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഇതുപോലെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈം എടുത്ത് തന്നെ ഇതൊന്ന് ചെയ്യാം. കാരണം ബോട്ടിൽ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ അത് വീണ്ടും പെയിൻ്റൊക്കെ ചെയ്തിട്ട് വീണ്ടും അത് പഴയ ഷേപ്പിലേക്ക് ആക്കി കണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ അത് അടുപ്പിച്ച് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കുറച്ച് കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്ലവർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ്, നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ അറിയാമെങ്കിൽ അതൊക്കെ ചെയ്താം, കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന വിധത്തിലാണ് ഇങ്ങനത്തെ ഫ്ലവർ യൂസ് ചെയ്യുന്നത്, ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. ഓക്കെ, ഞാനിതാ കുറച്ച് വൈറ്റ് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ മാലമുത്ത് തന്നെയാണ്. ഇതിനേക്കാളും ചെറുതുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്തോളൂ കേട്ടോ, അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ കയ്യിൽ ഈ സൈസ് ഉള്ളത് കൊണ്ട് ഞാനിത് തന്നെ എടുക്കുവാണ്. പിന്നെ ഇതാ ഫാബ്രിക്ക എന്ന് പറയുന്ന ഈ ഗം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ഗ്ലാസ് ബോട്ടിലൊക്കെ പെട്ടെന്ന് സ്റ്റിക്കാവും, പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ ഗം അപ്ലൈ ചെയ്യാനായിട്ട് ഇതാണ് ഏറ്റവും ബെറ്റർ. സാധാരണ എന്താ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, അതിങ്ങനെ ഒലിച്ചു വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം ഗ്ലാസ് ബോട്ടിലൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനത്തെ തന്നെ യൂസ് ചെയ്യുക. ഫാബ്രിക്കയുടെയാണ് ഇത്. ഒരു ചെറിയ ട്യൂബിന് 30 rupees ആണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് വേഗം തന്നെ അത് ഒട്ടിച്ചെടുക്കാനും പറ്റുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിയിരിക്കുന്നതുമുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഗ്ലാസ് ബോട്ടിൻ്റെ ആ താഴ്ഭാഗത്തോട്ട്, അത് നമ്മൾ ഫ്ലവേഴ്സ് വരച്ച് നിർത്തി ആ ഭാഗത്തോട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം, ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്, ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പെയിൻ്റൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്ക് പാർട്ടി കൂടി കുറച്ച് ബീഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ബീഡ്സൊക്കെ നിങ്ങളുടെ കളർ, നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. എനിക്കിതിൽ കുറച്ച് വൈറ്റാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മുടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിരിക്കുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.